കെ പി സുധീര എഴുതിയ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന യാത്രാ വിവരണ കൃതി അബുദാബിയിൽ പ്രകാശനം ചെയ്തു. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടന്ന മഹിതം മലപ്പുറം സാംസ്കാരിക പരിപാടിയിലാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. കെ പി സുധീരയുടെ 85-ാമത്തെ കൃതിയാണിത്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ എന്നിങ്ങനെ ലോകത്തെ 6 വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലൂടെ താൻ നടത്തിയ യാത്രകൾ വായനക്കാരിലേക്ക് എത്തിക്കുകയാണ് മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരി കെ പി സുധീര ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന തൻ്റെ പുതിയ കൃതിയിലൂടെ. യാത്രാവിവരണത്തിൻ്റെ പതിവ് രീതികളെ പൊളിച്ചെഴുതി ചരിത്രവും പ്രവാസ ജീവിത കാഴ്ചകളും സ്ത്രീകളുടെ ജീവിതവും എന്നിങ്ങനെ പോകുന്ന ഓരോ നാടിൻ്റെയും പച്ചയായ ജീവൻ അക്ഷരങ്ങളിലൂടെ വരച്ചിട്ടിരിക്കുകയാണ് പുസ്തകത്തിൽ. എഴുത്തുകാരികളുടെ സെമിനാറുകളിൽ പങ്കെടുക്കാനുള്ള യാത്രകളാണ് എഴുതാൻ പ്രേരണയായത്. ഓരോ യാത്രകൾക്ക് മുൻപും കാണാൻ പോകുന്ന നാടിൻ്റെ ഇന്നലകളെയും അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെപ്പറ്റിയും പഠിക്കും. അങ്ങനെ വർഷങ്ങളായി നടത്തിയ യാത്രകളാണ് ഇവയെല്ലാമെന്ന് സുധീര പറയുന്നു. ആ നാടിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ്, അതൊക്കെ അറിഞ്ഞു വന്ന് നോട്ട് ചെയ്യും. എന്നിട്ട് അതാണ്, അതൊക്കെയാണ് ഈ പുസ്തകത്തിലുണ്ടാവും. അപ്പോൾ എൻ്റെ സഞ്ചാരവും ആ നാടിൻ്റെ ചരിത്രവും കൂടെ ഇടചേർന്ന് പോകുന്നതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് സഞ്ചരിച്ച ആളാണ് ഞാൻ. അപ്പോൾ ഗൾഫിനെ പറ്റി, അതേപോലെ ഗൾഫ് രാജ്യത്ത് പോവുകയാണെങ്കിൽ ആ നാടിൻ്റെ അവിടുത്തെ അവിടെ ജീവിക്കുന്ന പിന്നെ പ്രവാസികൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ കാണുന്ന പ്രവാസിയല്ല, ശരിക്കും നമ്മൾ ശരിക്കുള്ള യഥാർത്ഥ ജീവിതമുള്ളത്, പച്ചയായ ജീവിതമുള്ളത് ഈ പിന്നെ ക്യാമ്പുകളിലാണ്, ലേബർ ക്യാമ്പുകളിലുള്ള ജീവിതം. അവിടെയൊക്കെ പോയിട്ട് ഞാൻ അവിടെ എന്താണ് ജീവിതം എന്ന് കണ്ടറിഞ്ഞ് എഴുതിയിട്ടുണ്ട്. കണ്ടതിൽ സൗകര്യങ്ങൾ കൊണ്ടും ജീവിത രീതി കൊണ്ടും ഏറെ ഇഷ്ടപ്പെട്ടത് ഓസ്ട്രേലിയയാണ്. വിവിധ രാജ്യങ്ങൾ അവരുടെ സാംസ്കാരിക സവിശേഷതകളും ചരിത്ര വസ്തുക്കളുമെല്ലാം സംരക്ഷിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ നാടിന് നമ്മുടെ ഇന്നലകളെ ഇത്തരത്തിൽ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന സങ്കടമുണ്ടെന്നും കെ പി സുധീര പറയുന്നു. ഞാൻ രണ്ട് പ്രാവശ്യം ഈ ബർമിംഗ്ഹാം പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഷേക്സ്പിയറുടെ ജന്മനാട്, വീട്, അവരുടെ അമ്മയുടെ വീട്, സഹോദരീൻ്റെ വീട്, ഇതൊക്കെ നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഷേക്സ്പിയറിൻ്റെ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അദ്ദേഹം താമസിച്ച വീട്, അദ്ദേഹം ഭക്ഷണം കഴിച്ച ഭക്ഷണമുറി, ഉറങ്ങിയ സ്ഥലം, അങ്ങനെ എഴുതാനിരുന്ന ചെയർ, അതൊക്കെ നമ്മളിങ്ങനെ മ്യൂസിയമായിട്ട് കാണുന്നു. അത്രയും ആ സ്ഥലങ്ങളൊക്കെ ഇവർ എങ്ങനെ പരിരക്ഷിക്കുന്നു എന്നുള്ളതാണ്. 6 നൂറ്റാണ്ട് മുൻപുള്ള സംഭവം ഇന്നും ഷേക്സ്പിയർ അവിടെ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നമ്മളെ നാട്ടിലുള്ളവർ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്നാണ് ആളുകൾ മറക്കുന്നത്. എഴുത്തുകാർ മരിച്ചാൽ പെട്ടെന്ന് മറക്കും, പക്ഷെ നമ്മളൊന്നും അവരുടെ ജന്മനാടിനെ അതേപോലെ സൂക്ഷിക്കുന്നില്ല. പിന്നെ ഞാൻ വെയിൽസ് പോയ സമയത്ത് അവിടെ പിന്നെ ഡിലൻ തോമസ് എന്ന് പറഞ്ഞിട്ടൊരു കവിയുണ്ട്, മഹാനായ കവി, നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിച്ചാണ് കവിത. അപ്പോൾ ആ ഡിലൻ തോമസിൻ്റെ നാടുപോലും അതേപോലെ അവർ സൂക്ഷിച്ചിരിക്കുകയാണ്. ലളിത സുന്ദരമായ അക്ഷരങ്ങളിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലെ പ്രവാസ ജീവിത കാഴ്ചകളും ചരിത്ര വിസ്മയങ്ങളും മനോഹരമായി വർണ്ണിച്ചത് അനുവാചകരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുമെന്ന് ഉറപ്പാണ്. സ്ത്രീ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായ ക്ലിയോപാട്രയുടെ ഓർമ്മ സൂക്ഷിക്കുന്ന വൻപൻ ഗോപുരം സന്ദർശിച്ച് മടങ്ങുമ്പോൾ മധുരവാണിയും ബുദ്ധിമതിയും അതിസുന്ദരിയുമായ ആ യുവരാജ്ഞിയുടെ കാൽക്കൽ എന്തുകൊണ്ടാണ് സീസറും ആൻ്റണിയും തങ്ങളുടെ ജീവിതം സമർപ്പിച്ചത് എന്ന ചോദ്യത്തിനും ഒരു പ്രസക്തിയും ഞാൻ കണ്ടില്ല. കാരണം ക്ലിയോപാട്ര എന്ന ലോകസുന്ദരിയുടെ ജീവിതം അതിനുത്തരം നൽകുന്നു. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പറാട്ട്, 24.